പഠിക്കുന്നത് മാവിലായി യു പി സ്കൂളിലാണ്. അപ്പോൾ കൃഷാജിയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. എന്തൊക്കെയാണ്, എന്താ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? സൈലൻ്റ് ഒന്നല്ല. ആ ഓക്കെ, അതാണ് സൈലൻ്റ് ഒന്നല്ല അല്ലേ, കാഴ്ചയിൽ മാത്രമേ സൈലൻ്റ് ഉള്ളൂ, എഴുത്തിലൊക്കെ ഭയങ്കരമാണ് അല്ലേ. ഓക്കെ, മോന് സമ്മാനം നേടിയിരിക്കുന്നത് കവിതാ രചനയാണ് അല്ലേ. എന്തായിരുന്നു വിഷയം, ഇപ്രാവശ്യം വന്ന വിഷയം? മുറിവുകൾ. മുറിവുകൾ അല്ലേ. അരമണിക്കൂർ മുന്നെയാണോ അല്ല 5 മിനിറ്റ് മുന്നെയാണോ സബ്ജക്ട് തരുന്നത്? സബ്ജക്ട് മോന് എഴുതാൻ വേണ്ട സബ്ജക്ട് തരുന്ന എത്ര സമയം? 5 മിനിറ്റ് മുന്നേ. 5 മിനിറ്റ് മുന്നേ മുറിവുകൾ കിട്ടിയപ്പോൾ പെട്ടെന്ന് വലിയ രീതിയിലാക്കിയില്ലേ? എന്താണ് അതൊരു പ്രചോദനം? എന്താണ് മോൻ എഴുതിയത്? എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്തത്? ഞാൻ ഈ ഭൂമിക്കുണ്ടായ ഭൂമിയിൽ മനുഷ്യന്മാർ ഭൂമിനെ ചെയ്യുന്നത് ഭൂമിയിൽ ഉണ്ടാകുന്ന മുറിവുകൾ അങ്ങനെയാണ് ഇതാക്കുന്നത് അല്ലേ. നമ്മുടെ കാല ഭൂമിയുടെ മുറിവുകളായിട്ടാണ് ആ മുറിവിനെ. മനുഷ്യന്മാർക്ക് മുറിവുകൾ കൂടുതൽ സംഭവിക്കാറില്ലേ? മനുഷ്യ മനസ്സിലെ മുറിവുകൾ ഞാൻ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. മനുഷ്യ മനസ്സിന്റെ മുറിവുകളാണോ? എഴുതിയിട്ടുണ്ട് അല്ലേ. ആ ഓക്കെ. പിന്നെ 15 പേരാണ് മത്സരത്തിൽ, 15 ആളുകളാണ്. ഒന്ന് മൈക്കൊന്ന് അടുത്ത് പിടിച്ച്. ഓക്കെ, 15 പേരാണ് മത്സരിച്ചത് അല്ലേ. ഓക്കെ, ഒന്ന് ആ രണ്ട് പേര് ഒന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് ചൊല്ലണ്ട, നിങ്ങൾ നിയമം പറഞ്ഞാൽ മതി. പെട്ടെന്ന് ഓർമ്മയില്ല. ഓക്കെ, എന്താണ് ഈ കവിത എഴുതാൻ ഇത്ര ചെറുപ്പത്തിൽ തന്നെ കവിത എഴുതാൻ വേണ്ടിയിട്ട് പ്രചോദനമായത് എന്താണ് മോനെ? വായിക്കലുണ്ട്. ആ വായിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് ആണോ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് മോനെ? ആ വീട്ടില് പുസ്തകത്തിന്റെ കളക്ഷൻസ് ഉണ്ടോ? എത്ര പുസ്തകമുണ്ട് എന്നാലും? ഏകദേശം 80 പുസ്തകങ്ങളുണ്ട്. അതെല്ലാം വായിച്ചു തീർത്തോ? ഒരുപാട് വായിക്കുന്നത്. അപ്പോൾ അപ്പം തന്നെ വായിച്ചു തീർക്കും അത്. ഓക്കെ, ആ ഹാ. പിന്നെ ആരാവാനാണ്, അതായത് കലാമേഖലയിൽ എഴുത്തുകാരനായിട്ട് അറിയപ്പെടാനോ അതുപോലെ തന്നെ എങ്ങനെ അറിയപ്പെടാനാണ് മോനിഷ്ടം? ഞാനൊരു ശാസ്ത്രജ്ഞനാണ്. ഓ, ശാസ്ത്രജ്ഞനാണ്. സയൻറ്റി, അതായത് അത്തരത്തിൽ ആ മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതെ, അതാണ് ഇഷ്ടം വിഷയം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത് കേട്ടോ, കൃഷാജി എന്ന് പറഞ്ഞിട്ട്. പേരിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അറിയില്ല. ഒന്നുമില്ല അല്ലേ. അത് അച്ഛനോടോ അമ്മയോടോ ചോദിക്കേണ്ടി വരും അല്ലേ, എന്താ പ്രത്യേകത ഉണ്ടെന്നത്. ഓക്കെ, അച്ഛൻ എന്ത് ചെയ്യുന്നു വേണ്ടേ? വളത്തിന്റെ ഷോപ്പ്. മാവിലായി തന്നെയാണോ? ചക്കരക്കല്ലാണ് അല്ലേ. അമ്മ വർക്ക് ചെയ്യാണോ? ടീച്ചറാണ് അല്ലേ. മാവിലായി തന്നെ. മോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ടീച്ചറാണോ? അതെ അല്ലേ. അമ്മ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ടോ? അധ്യാപിക. ഓക്കെ, അമ്മയാണ് കൂടുതൽ സപ്പോർട്ട്, അങ്ങനെയും പറയാം അല്ലേ. കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? വീട്ടുകാരല്ല, കൂട്ടുകാരെ. കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ചങ്ങാതിമാർ ഉണ്ടല്ലേ. ഓക്കെ, ഒന്ന് എനർജറ്റിക് ആയിട്ട് ഇരിക്കട്ടെ മോനെ. പിന്നെ എന്താണ് ഒരു ഒരു ഉഷാറാവട്ടെ. ഒരു പാട്ട് പാടണം നമുക്ക്, പാട്ട് പാടുമല്ലോ. ഒരു നീ പാടില്ല, ഒരു പാട്ട് പാടും. ഓ, ഓ പാടില്ല അല്ലേ. അപ്പോൾ ആര് പാടുന്നതാണ് വിചാരിച്ചത് ഞാൻ ചോദിച്ചപ്പോൾ? ഒന്നുമില്ല. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കണ്ണൂർ വിഷൻ നൽകുന്ന മനോഹരമായൊരു സമ്മാനമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല രീതിയിൽ ഭൂമിക്ക് ഏറ്റ മുറിവ് പോലെ തന്നെ, അതുപോലെ തന്നെ മനുഷ്യ മനസ്സിനേറ്റ മുറിവുകൾ പോലെ ഒരുപാട് സമകാലികമായ വിഷയങ്ങളെക്കുറിച്ച് നല്ല എഴുത്തുകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഹൈസ്കൂൾ ലെവലിൽ അല്ലെങ്കിൽ മറ്റു തലത്തിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് നല്ല വിഷയങ്ങളെ എഴുതിക്കൊണ്ട് സമ്മാനങ്ങൾ നേടട്ടെ. നമ്മുടെ മാവിലായി സ്കൂളിനും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയ്ക്കും കേരളത്തിനുമൊക്കെ അഭിമാനകരമായി വരുന്ന ഒരു വലിയൊരു എഴുത്തുകാരൻ എന്ന രീതിയിൽ കലാകാരനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ട് ഇത്തരത്തിലുള്ള മറ്റു സന്തോഷങ്ങൾ ഷെയർ ചെയ്തതിന്.